മാനുഷിക മുഖമുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചും വിവാദ പരാമർശങ്ങൾ നടത്തിയും ജനശ്രദ്ധ നേടിയെടുത്ത ന്യായാധിപൻ ജസ്റ്റിസ് കെ ടി തോമസ് ആണ് വ്യൂ പോയിന്റിൽ ഇന്ന് എന്റെ അതിഥി. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് കെ ടി തോമസ് നടത്തിയ രംഗപ്രവേശനമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വാർത്തയിൽ ഇടം നേടിക്കൊടുത്തത്. ജസ്റ്റിസ് കെ ടി തോമസുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലവും ഇതുതന്നെ. സർ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ഐ എം മോസ്റ്റ് ഹാപ്പി ടു ഹാവ് യു ഹിയർ. ജസ്റ്റിസ് കെ ടി തോമസ്, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് താങ്കൾ അയച്ച കത്തിൽ നിന്ന് നമുക്ക് ഈ സംഭാഷണം തുടങ്ങാം. അതിൽ താങ്കൾ ആവശ്യപ്പെടുന്നത് 28 വർഷമായി ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾക്ക് മാപ്പ് കൊടുക്കാൻ, അവരെ വിട്ടയക്കാനുള്ളൊരു മഹാമനസ്കത സോണിയാഗാന്ധി കാണിക്കണം എന്നാണ് താങ്കൾ ആ കത്തിൽ ആവശ്യപ്പെടുന്നത്. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന മൂന്നംഗ ബെഞ്ചിലെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കത്തെഴുതിയത്? അവരെ മാപ്പ് കൊടുക്കണമെന്നോ അവരെ വിട്ടയക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് കരുണ കാണിച്ച് ഇളവ് ചെയ്യണം മാത്രമേ, ശിക്ഷയുടെ അളവ് ഇളവ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കാണ്. വിട്ടയക്കുകയും അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് രണ്ടുമില്ല അതിനകത്ത്. അവർക്ക് കമ്പാഷൻ, ഹ്യൂമൻ കമ്പാഷൻ, മാനുഷിക കാരുണ്യം കാണിച്ച് ജീവപര്യന്തത്തിൻ്റെ ബാക്കി ഭാഗം ഇളവ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, കാരുണ്യമെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗോപാൽ ഗോഡ്സെ വിട്ടയച്ചതുപോലെ ഒരു വിട്ടയക്കൽ തന്നെ? ഗോപാൽ ഗോഡ്സെ വിട്ടയക്കുന്നത് കാരുണ്യത്തിലല്ല. അന്ന് ജീവപര്യന്തം തടവുകാർക്ക് 14 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാക്കി ഭാഗം റിമിറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് അവരെ വിട്ടത്. ഇവിടെ കാരുണ്യം വേണ്ടി വന്നിരിക്കുന്നത്, 28 വർഷം എന്ന് പറയുന്നത് 14 ഡബിളായില്ലേ? അത്രയും വർഷം ഹ്യൂമൻ ബീങ്സ് ജയിലിൽ കിടക്കുന്നു, അതും ഏകാന്ത തടവിലൊക്കെ കിടക്കുന്നവരവർ. അത് പേരരിവാളൻ്റെ ഒരു പരോളിൽ അയാൾ വീട്ടിലോട്ട് വന്നപ്പോൾ അത് സംബന്ധിച്ച് എഴുതിയ ഒരു ദേശീയ പത്രത്തിലെ ഒരു ലേഖനമാണ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത്. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, എന്തുകൊണ്ടാണ് ഈ 28 വർഷമായിട്ടും അവർക്കും ഇളവ് ചെയ്ത് കൊടുക്കാത്തത്? അത് രാഷ്ട്രീയമാണ്. ഇളവ് ചെയ്ത് കൊടുത്താൽ ഭരിക്കുന്ന കക്ഷി ബി ജെ പി ആയതുകൊണ്ട് അവർക്കെതിരായിട്ട് ഉപയോഗിക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അപ്പം ഇളവ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നും ഇല്ലാന്ന് മട്ടില്ല അവർ നിൽക്കുന്നത്. അപ്പം ഞാൻ ഓർത്തത്, മരിച്ച രാജീവ് ഗാന്ധിയുടെ വിധവയായ സോണിയാഗാന്ധിയാണ് ഈ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. ഒന്ന്, ഈ കമ്പാഷൻ എന്ന് പറയുന്നത് നടപ്പിലാകും. രണ്ട്, പൊളിറ്റിക്കലായിട്ട് പിന്നെ അതൊരു മുതലെടുപ്പിന് വരികയില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിനും ഇളവ് ചെയ്യുന്നതിന് സാധിക്കും. ഏറ്റവും മൂന്നാമത്തേത് ഒരു മാനുഷിക പരിഗണനയാണത്. അതെ, താങ്കൾ ഇതിൻ്റെ ഒരു ഉദാഹരണമായി പറഞ്ഞത് ഗാന്ധി വധക്കേസിൽ ഗൂഢാലോചനയിൽ ഭാഗമായി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഗോപാൽ ഗോഡ്സെയുടെ കാര്യത്തിൽ വരെ അന്ന് ജവഹർലാൽ നെഹ്റു ഉദാരമായ ഒരു സമീപനം അക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. 14 വർഷം പിന്നിട്ടപ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായില്ലല്ലോ. അതായത്, ഒരു കോൺഗ്രസ് ഭരണകൂടം ഗാന്ധി ഘാതകന്റെ ഭാഗം അതിൽ ഒരാളായ ഗോപാൽ ഗോഡ്സെ കിളവ് നൽകുന്നതിനൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഗോപാൽ ഗോഡ്സെ 14 വർഷം കഴിഞ്ഞപ്പോൾ വിട്ടു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇളവ് ചെയ്ത് വിട്ടു. ജീവപര്യന്തം എന്ന് പറയുന്ന നിയമപ്പത്തിൽ ജീവൻ ജീവപര്യന്തമാണ്, മരണം വരെ എന്നാണ്. പക്ഷേ ആരെയും മരണം വരെ തടവിൽ സൂക്ഷിക്കാറില്ല. ബഹുഭൂരിപക്ഷം പേരെയും ഈ ജയിലിൽ കിടക്കുന്ന കാലത്തുള്ള അവരുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം പരിഗണിച്ച് അവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കും. പക്ഷേ അത് 14 വർഷം കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് പാർലമെൻറ്. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടവരെ 14 വർഷത്തിന് മുമ്പ് ഇളവ് ചെയ്ത് കൊടുക്കരുതെന്നുണ്ട്. അത് 1973 തോന്നുന്നു ആ നിയമം പാസ്സാക്കിയത്. ഏതായാലും 14 വർഷം കഴിഞ്ഞപ്പോൾ ഇവരെ വിട്ടു എന്നുള്ള എല്ലാവരെയും വിടാറുണ്ട്. വിടാത്തത് ഈ രാജീവ് ഗാന്ധി കേസിലെ പ്രതികളെ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ. ഈ കേസിലെ പേരറിവാളിൻ്റെ ഇൻവോൾവ്മെൻ്റ് സംബന്ധിച്ച് പലതരത്തിലുള്ള കഥകൾ പിന്നീട് പുറത്തു വന്നു. അതായത്, ഒരു ആർക്കോ ഒരു ബാറ്ററി വാങ്ങിക്കൊടുത്തു എന്നതിൻ്റെ പേരിൽ അയാൾ ഇതിൻ്റെ ഭാഗമായി കണ്ണി ചേർക്കപ്പെടുകയായിരുന്നു. ഈ താങ്കൾ ഉൾപ്പെടുന്ന ഈ മൂന്നംഗ ബെഞ്ചിൽ തന്നെ പേരറിവാളിനെ ഇതിൻ്റെ ഭാഗമാക്കി നിർത്താമോ, അയാൾ കൂടി ഈ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ട ആളാണോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി എന്നെല്ലാം താങ്കൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എന്നാൽ താങ്കൾ പറയൂ, അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായോ? ഒരു തർക്കവും അല്ല, ഞാൻ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് തർക്കം ഉണ്ടായത്. കാരണം അയാൾ ബാറ്ററി വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. അയാൾക്കറിയാൻ മേലായിരുന്നു രാജീവ് ഗാന്ധിയാണ്
കൊല ചെയ്യേണ്ടതെന്നുള്ള ലക്ഷ്യമെന്നൊന്നും അറിയാൻ മേലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിൽക്കാലത്ത് പലരും പറയുന്നുണ്ട്. വളരെ കൂടുതലായിട്ട് പറഞ്ഞത് ഈ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തിയ ജഡ്ജി അല്ല പോലീസ് ഓഫീസർ തന്നെ പിൽക്കാലത്ത് പറഞ്ഞതായിട്ട് കേട്ടു. ബാറ്ററി വാങ്ങിച്ച് കൊടുത്തതേ ഉള്ളൂ പേരരിവാളം ചെയ്തത്, അത് ആർക്കു വേണ്ടിയായിരുന്നു എന്നറിയാൻ മേലെന്ന് എനിക്കിപ്പം ബോധ്യപ്പെട്ടെന്ന് വരെ പറഞ്ഞു കേട്ടു. ഞാനത് സ്വീകരിക്കാൻ തയ്യാറാകാത്തത്, ത്യാഗരാജൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ കോടതി വിസ്തരിച്ചു, ക്രോസ് വിസ്താരമൊക്കെ നടത്തിയപ്പോഴും അയാൾ വളരെ ശക്തമായിട്ട് ഉറച്ചു നിന്നു അയാൾ എഴുതിയത് മുഴുവനും. അതിൽ ഗൂഢാലോചനയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു പേരരിവാളനായിട്ട് അന്ന് കാണിച്ചത്. അതായത് വേറൊരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ മൂന്നംഗ ബെഞ്ചിനിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാണ് പിന്നീട് വാർത്ത വന്നത്. ആ ആശയക്കുഴപ്പമൊന്നുമില്ല, വിഭിന്ന അഭിപ്രായമുണ്ട്. അതെ, ഈ പേരറിവാളിന്റെ കാര്യത്തിൽ താങ്കളും മറ്റ് രണ്ട് ജഡ്ജിമാരും വാദ്വയും അതുപോലെ തന്നെ വാദ്രയും തമ്മിൽ ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, എന്ത് തരത്തിലുള്ള തർക്കമാണുണ്ടായത്, അല്ലെങ്കിൽ രണ്ട് കാഴ്ചപ്പാടാണ്? ആ ബെഞ്ചിൽ പേരറിവാളന്റേത് സംബന്ധിച്ച് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ആകെ ഒരു തർക്കം ഉണ്ടായത് നളിനിക്ക് വധശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. ഞാനതിന് ജീവപര്യന്തം കൊടുക്കുന്നതിനാണ് അനുകൂലിച്ചത്. അവർ രണ്ടുപേരും അത് വധശിക്ഷ കൊടുക്കേണ്ട കൂട്ടത്തിൽപ്പെടുത്തണമെന്ന് തന്നെ തീരുമാനം. ഈ സി ബി ഐ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ പിഴവുകളുണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ടല്ലോ ജസ്റ്റിസ് കെ ടി തോമസ്, താങ്കൾക്ക് ഏത് തരത്തിലുള്ള പിഴവുകളാണ് താങ്കൾ ഈ കേസ് പരിഗണിച്ചപ്പോൾ തോന്നിയത്? ഈ കേസ് വാദം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ കേസിലെ പ്രതികളിലെ ലീഡ് ചെയ്തിരുന്ന ശിവരാശൻ എന്ന് പറയുന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ കൂടെയുള്ള പ്രതികളുടെ കയ്യിൽ നിന്നോ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് കണ്ടെടുത്തു എന്ന് പറഞ്ഞു. ഇന്ത്യൻ മണി, ഇന്ത്യൻ മണി 40 ലക്ഷം രൂപ ഇന്ത്യൻ മണി. അത് കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുള്ള പണമാണ്. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഇന്ത്യൻ ഫണ്ടിങ് എവിടെയെങ്കിലും കാണുകയില്ലേ? ഇത് സിലോണിയിൽ നിന്ന് കൊണ്ടുവന്ന പണമാകാൻ നോർത്തിയില്ലല്ലോ. എവിടെ നിന്നാണേലും ഇതിൻ്റെ സോഴ്സ് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അന്ന് ഉത്തരം പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അൽത്താഫ് അഹമ്മദ് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു സോറി, അത് അന്വേഷിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു വളരെ ഗൗരവമായ ഒരു പിഴവായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ജഡ്ജ്മെൻറ്റിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ നേടിയ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കുറ്റങ്ങൾ മാത്രം പറയണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അത് ഞങ്ങൾ കൂടെ ഇരുന്ന ജഡ്ജിമാരും അത് പറഞ്ഞു. അത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വിമർശനം അത് സംബന്ധിച്ചുള്ളത് വിഡ്രോ ചെയ്തത്. പക്ഷേ പുറത്ത് വിട്ട പ്രതികളിൽ കുറേ പേരെ വിട്ടല്ലോ. അതിൽ ഒരാൾ പുറത്ത് വിട്ട് കഴിഞ്ഞ രംഗനാഥൻ, ആ രംഗനാഥനായിരിക്കണം. പുറത്ത് വിട്ട് കഴിഞ്ഞ ഉടനെ വീക്ക് മാഗസിൻകാർ ഒരു അഭിമുഖമെടുത്തു. അഭിമുഖത്തിനകത്ത് അയാൾ പറയുകയാണ് ഇത് ഞാൻ ഞങ്ങളെ രൂപ പിടിച്ചപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഈ പണം തരുന്നത് മുഴുവൻ രാമചന്ദ്രസ്വാമിയാണ്. അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു അത്രേ മിണ്ടരുത് ആ കാര്യം, കാരണം നാട് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. ചന്ദ്രശേഖരും ചന്ദ്രസ്വാമിയും തമ്മിലുള്ള ബന്ധം തനിക്കറിയില്ല, അക്കാര്യം മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. ഈ ചന്ദ്രസ്വാമിയാണ് പണം കൊടുത്തത് എന്ന് ഈ കേസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രംഗനാഥൻ ഒരു അഭിമുഖത്തിൽ പറയുന്നു. താങ്കൾക്കും ഈ കേസ് പരിഗണിച്ചപ്പോൾ ഒരു സംശയമുണ്ടായി, 40 ലക്ഷം രൂപയുടെ ഇന്ത്യൻ മണി, ഇന്ത്യൻ കറൻസി എങ്ങനെ ഇവരുടെ കയ്യിലെത്തി എന്ന കാര്യത്തിൽ. അതിൽ ഒരു ക്രിമിനൽ അഭിഭാഷകനായിരുന്ന ഈ പലതരം ഇത്തരം കേസുകൾ പരിഗണിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ സംശയിച്ചു. ഇതിലെ സംശയം ഇങ്ങനെയാണോ, അതായത് രാജീവ് ഗാന്ധിയെ വധിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ പ്ലോട്ടിന് ഒരു ഇന്ത്യൻ ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്നാണോ? കറക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നിച്ചത്. Can you elaborate on that? അല്ല, ഈ 40 ലക്ഷം രൂപ അതുകൊണ്ടാണല്ലോ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അതൊരു ഇന്ത്യൻ ബാക്കപ്പ് അല്ലാതെ ഈ 40 ലക്ഷം ഇന്ത്യൻ കറൻസി എങ്ങനെ വരും? ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഉടനെ ഉത്തരം പറയാൻ പറ്റില്ല, നാളെ പറയാമെന്ന് പറഞ്ഞത്. പിറ്റേ ദിവസമാണ് ഒരു പക്ഷേ കാർത്തികേയനും അൽത്താഫ് അഹമ്മദും തമ്മിൽ അത് വൈകുന്നേരം ചർച്ച ചെയ്ത് കാണും. അത് ഒന്നും ഇൻവെസ്റ്റിഗേഷനകത്ത് അവർ രേഖപ്പെടുത്തിയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണമല്ലോ അൽത്താഫ് അഹമ്മദ് പറഞ്ഞു സോറി ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല, അന്വേഷിച്ചതായി ഒന്നും കാണുന്നില്ല. ഈ മുൻ പ്രധാനമന്ത്രിയെ കൊല ചെയ്ത കേസാണിത്. ഇതിൽ
മറ്റു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിന് പുറത്തു വന്നു. അതിനപ്പുറം ഇതിനൊരു ഇന്ത്യൻ ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്നത് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇന്ത്യൻ ബാക്കപ്പ് ഉണ്ടായെന്ന് എനിക്ക് തോന്നി. അതെ, ഒരു സംശയം ഞാൻ പറഞ്ഞു, ആ സംശയത്തിന്റെ വാദങ്ങൾ അടക്കുകയല്ലേ. രണ്ടു തരത്തിലും ആകാം. ഒന്നുകിൽ അത് സിലോണിൽ തന്നെ അവർ ആ രൂപ കളക്ട് ചെയ്തേച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വൺ പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സോഴ്സ് കൊടുത്തതാവാം. അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ അതിനും ഒരു 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 മതിയായ ഉത്തരം കിട്ടിയില്ല. ഈ രാജീവ് ഗാന്ധി വധക്കേസിന്റെ കാര്യത്തിൽ ചിത്രം പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടില്ല, ദുരൂഹതകൾ ബാക്കിയുണ്ടെന്ന് താങ്കൾ പറയുമോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ജെയിനെ അന്വേഷണ കമ്മീഷനായിട്ട് വെച്ചിരുന്നു. അത് ആ ജെയിന് ഡൽഹിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണവുമായിട്ട് ഒരുപാട് ദീർഘനാളുകൾ നടന്നതാണ്. അത് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്ത റിപ്പോർട്ടിനകത്തൊന്നും ഇത് പറയുന്നില്ല. അദ്ദേഹവും ഈ ഭാഗം മിണ്ടിയിട്ടില്ല. ഈ കേസിന് ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ഏതായാലും ഈ ഒരെണ്ണം ഉണ്ടല്ലോ, ഇതൊരു മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ. ഒരുപാടെന്നുള്ള പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ എൻ്റെ ശ്രദ്ധയപ്പെടുത്തണം. ഈ ഭൂരിപക്ഷ വിധി ശരിയായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്ന് പല നിയമജ്ഞരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏത് പശ്ചാത്തലം? ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് കുറ്റസമ്മതമൊഴി എന്ന് പറയുന്നത് പോലീസുകാരോട് നടത്തുന്ന കുറ്റസമ്മതമൊഴി സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ലോ. അതിനകത്തുനിന്നൊരു എക്സെപ്ഷനായിട്ട് വന്നതാണ് ടാഡ കേസിനകത്ത് പറഞ്ഞത്. ഈ കുറ്റസമ്മതമൊഴി എഴുതുന്നത് കേൾക്കുകയും എഴുതുകയും ചെയ്യുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പി റാങ്കിലുള്ളവർ മുതലാണെങ്കിൽ അത് തെളിവിൽ സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. തെളിവിൽ സ്വീകരിച്ചത് കൊണ്ട് അത് ആശ്രയിക്കണമെന്നില്ല. അത് സത്യമാണ്, വോളണ്ടറിയാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ മൊഴിയിൽ പറയുന്ന കുറ്റസമ്മതം നടത്തിയ ആളെ പറ്റിയുള്ള ഇൻവോൾവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പ്രാമാണിക നിയമമായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ, തെളിവായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. അതിനകത്ത് അയാൾ തന്നെ വേറെ ഞങ്ങൾ കൂട്ടുകാരും കൂടെ ചേർന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ അത് ബാധിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊറോബറേറ്റീവ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൊറോബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം. ആ നിയമം ടാഡായിക്കകത്തും പാലിക്കപ്പെടണമെന്നുള്ള നിലപാടായിരുന്നു എൻ്റേത്. ജസ്റ്റിസ് വാദ്വയും ജസ്റ്റിസ് ക്വാദ്രിയുമായി ഏതെങ്കിലും തരത്തിൽ ഈ പ്രകടമായ അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെ നിലപാട് മാറ്റേണ്ടി വരുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഉണ്ടോ? ഒന്ന് ഈ പറഞ്ഞത്, രണ്ട്, നളിനിക്ക് കൊടുത്ത വധശിക്ഷ കാര്യത്തിൽ അതിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവരെ വിയോജിക്കേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതന്മാരല്ലേ. ഈ ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണം എന്ന ആവശ്യത്തിൽ സോണിയാഗാന്ധി ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി കെ ആർ നാരായണനോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. നളിനിയെ കാണാൻ പ്രിയങ്കാ ഗാന്ധി പോയി. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ അവരുടെ ഒരു ഒരു പോസിറ്റീവ് ഇടപെടൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 28 വർഷം കഴിഞ്ഞ് കണിശമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴെങ്കിലും അവരും ഒരമ്മയല്ലേ, പേരൊരുവാളിൻ്റെ അമ്മയെ പോലെ തന്നെ ഒരമ്മയാണല്ലോ. അതുകൊണ്ട് അവർക്കും മനസ്സിന്ന് മാറിയിട്ട് ഇവരെ ഇനിയുള്ള കാലം ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൂടായികയില്ല. അങ്ങനെ ഉണ്ടാവട്ടെ. അതിനുള്ളൊരു ശ്രമം തമിഴ്നാട് സർക്കാർ നടത്തിയിരുന്നല്ലോ, അത് പിന്നെ കേന്ദ്രം ഇടപെടൽ. അതൊരു നിയമപ്രശ്നത്തിലാണ് കിടന്നത്. തമിഴ്നാട് സർക്കാരിനല്ല അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഇത് CBI അന്വേഷിച്ച കേസായതുകൊണ്ട് കേന്ദ്രത്തിനെ പറ്റുള്ളൂ എന്നാണ് ആ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കോടതിയുടെ ഇടപെടലുകൾ പല സുപ്രധാനമായ കേസുകളിലും വിവാദങ്ങളിലേക്ക് മാറാറുണ്ട്. ഇപ്പോൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഹാദിയ കേസ് ഒരു വലിയ ഭരണഘടനാ വിഷയം എന്ന നിലയിൽ, ഒരു പൗരന് നൽകുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യം, അവകാശം എന്ന നിലയിൽ ആ കേസ് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ പറയുന്നു ആ വിവാഹം റദ്ദ് ചെയ്യപ്പെടുന്നു, ആ രക്ഷാകർത്തൃത്വമാണ് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നു, അച്ഛനും അമ്മയ്ക്കും ഒപ്പം അയക്കുന്നു. പിന്നീട് ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. രണ്ട് വിഭാഗം ഇതിനെ വലിയൊരു വിവാദമാക്കി മാറ്റുന്നു. എന്താണ് താങ്കളുടെ വിവാഹത്തിൻ്റെ സാധുതയെ പറ്റിയുള്ളത് എനിക്കറിയാൻ പാടില്ല.
അത് ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതിയും സ്വീകരിച്ചു. പക്ഷേ ഹാദിയ പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണം, അത് ന്യായമായ വിവാഹം അല്ലെങ്കിൽ കൂടെ എനിക്ക് ഇന്നാരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സോ മറ്റോ ഉള്ള ഒരു സ്ത്രീ പറഞ്ഞാൽ അവിടം കൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞാൻ. സുപ്രീം കോടതി അത് പറയാനിട വന്ന അവരുടെ സൈക്കോളജിക്കൽ ഇതിനെപ്പറ്റി പരിഗണിക്കാനായിട്ടുള്ള ഈ മെറ്റീരിയൽസ് ഒന്നും സുപ്രീം കോടതിക്കില്ല, മെഷീനറി ഇല്ല, സൈക്കോളജിസ്റ്റ് അല്ല അവർ. സൈക്കോളജിക്കൽ ഹൈജാക്കിംഗ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതെ, അല്ല, അതെ, അത് സുപ്രീം കോടതിയുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണം, ഇനി നിൻ്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ട് പോകണ്ടെന്ന് സുപ്രീം കോടതി പറയാൻ ഒക്കില്ല. ഇവർ പ്രായപൂർത്തിയായ പെണ്ണാണ്, എനിക്ക് അയാളുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാതിരിക്കാൻ ഒക്കില്ല. വിടണം. അവിടെ ഈ NIAയുടെ അന്വേഷണവും ഈ പറയുന്ന ഷെഫിൻ ജഹാനെ ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലുള്ള അന്വേഷണം, ഹാദിയ ആരുടെ കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല, അത് പിന്നീടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ വിവാഹം നള്ളിഫൈ ചെയ്ത ഈ ഹൈക്കോടതിയുടെ വിധിയെ താങ്കൾ എങ്ങനെ കാണും? വിവാഹം നള്ളിഫൈ ചെയ്തു എന്ന് പറയുന്നത് ലീഗലായിട്ട് ലീഗൽ ആസ്പെക്റ്റാണ്, അത് സുപ്രീം കോടതി ഇടപെട്ടില്ല, അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അതിനെങ്ങനെ കാണുന്നു താങ്കൾ? കാരണം വിവാഹം നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം, അതുകൊണ്ടായില്ലല്ലേ, വിവാഹത്തിനൊരു ചടങ്ങുകളില്ലേ, നിയമപരമായ വിവാഹമാകണമെങ്കിൽ. ഇപ്പം ഞാനൊരു ഒരു പെൺകുട്ടിയും തമ്മിൽ വിവാഹം ഉടമ്പടി പ്രകാരം വിവാഹം ചെയ്യുന്നു, പക്ഷേ നിയമപരമല്ലത്, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹമാണെങ്കിലേ അത് വിവാഹമാകുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുള്ള സോളമനൈസേഷൻ വേണം, ഈ രണ്ടെണ്ണേ ഒക്കുള്ളൂ. ഒന്നുകിൽ മതപ്രകാരമുള്ള വിവാഹം, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട്. ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞത് ഇതിനകത്ത് രണ്ടിനും പെടുകയില്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പെൺകുട്ടിയും കൂടെ ചേർന്ന് വെച്ച് ചുമ്മാ പറയുകയാണ്, ഞങ്ങൾ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി അത് അംഗീകരിക്കണമെന്നില്ല. കാരണം വിവാഹത്തിന് മറ്റ് ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട്, മക്കൾ ലെജിറ്റിമസി ഒക്കെ വരുന്നത്. അപ്പം വിവാഹം വാലിഡ് ആയിരിക്കണം. അതായത് മാതാപിതാക്കളുടെ രക്ഷാകർത്തൃത്വത്തിലേക്ക് വിട്ടയച്ച തീരുമാനത്തെയോ? വിട്ടയച്ചില്ലല്ലോ, അവളെ പഠിക്കാൻ സ്വയമായി വിടുകയില്ലായിരുന്നു. അല്ല, ഹൈക്കോടതി അതല്ല, സുപ്രീം കോടതി ഇന്റർഫിയർ ചെയ്തു. അതെ, ഇന്റർഫിയർ ചെയ്തു. ഞാൻ ചോദിക്കുക, ഹൈക്കോടതി അത്തരത്തിൽ ഈ കേസിനെ സമീപിച്ച രീതിയെ കുറിച്ചാണ്? അല്ല, അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇന്റർഫിയർ ചെയ്തത്. ഇപ്പം നമുക്ക് സുപ്രീം കോടതിയുടെ വിധി പരിഗണിച്ചാൽ പോരെ, ഹൈക്കോടതിയുടെ വിധിയെ വിമർശിക്കേണ്ട കാര്യം എന്നാ? ഇപ്പം ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്നത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിലും സ്വതന്ത്രമായ ജുഡീഷ്യറിയിലുമാണ് എന്ന ഉറച്ച അഭിപ്രായം താങ്കൾക്കുണ്ടല്ലോ. മാധ്യമ പ്രവർത്തകരും ജുഡീഷ്യറിയും തമ്മിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു ഞാനൊരു മധ്യസ്ഥനാവാൻ തയ്യാറാണ്. വിഭാഗങ്ങളും ഞാൻ ഇപ്പോഴും പറയുന്ന മാധ്യമങ്ങളാണ് അതിനകത്ത് കുറ്റക്കാർ. ഏത് നിലയ്ക്കാണ് മാധ്യമങ്ങൾ? മാധ്യമങ്ങൾ എന്നാ, ഏതെങ്കിലും ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി നടന്നു, ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നാണ് ആ ഇത് നടത്തിയത്, ഉദ്ഘാടനം ചെയ്തത്. ഉന്നതന്മാരായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുൾപ്പെടെയുള്ളവരൊക്കെ ഒരു പ്രസംഗിയൊക്കെ ചെയ്തു, ഒരു വാക്കൊരു മാധ്യമവും പറഞ്ഞില്ല. അത് ഫെയറാണോ? ഇന്ത്യയിലെ ജനങ്ങൾ ഇതറിയാൻ പാടില്ല എന്ന് മാധ്യമങ്ങളെ തീരുമാനിച്ചാൽ മതിയോ? മാധ്യമങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ്സ് കാണും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമെന്ന് പറയുന്നത് ഫെയറാണോ? നോട്ട് അലൗഡ് ടു റിപ്പോർട്ട് എവിടെ? പല സന്ദർഭങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരവരെല്ലാവരും ഉണ്ടാകും, ഞാൻ കണ്ടല്ലോ. അല്ല, ഇതിന് മുൻപ് ഇതെടുക്കുക, ഞാൻ ഉദാഹരണം പറയാം, രണ്ട് ഉദാഹരണം പറയാം. ഇതെടുക്കുക, ഇതിനകത്ത് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഞാൻ കണ്ടവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ റിപ്പോർട്ടേ ഇല്ല. ഇനി അടുത്തത്, കോട്ടയത്ത് ഒരു മീഡിയ സെൻ്റർ ഉദ്ഘാടനം നടത്തി, ഭൂരിപക്ഷം മാധ്യമങ്ങളും അത് തമസ്കരിച്ചു, ഒരു പത്രം അതിനെപ്പറ്റി എഴുതി. പക്ഷേ ഞാൻ ഒരു പത്രത്തിൽ വായിച്ച് വാർത്ത കേൾക്കണോ? മീഡിയ സെൻ്റർ ഉദ്ഘാടനം നടത്തി, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോസ് കെ മാണിയും പ്രസംഗിച്ചു, ഹൈക്കോടതിയിലെ ചില ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു. നിങ്ങൾ തന്നെ പറ. മാധ്യമങ്ങൾ ഇത്രയും അൺഫെയറായിട്ട് കാണിക്കുന്നത് എത്ര കാലം തുടരുമെന്നുള്ളത് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. കോടതി ഇടപെട്ട ഞങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ. അതെ, കോടതി ഇടപെട്ട രീതി ശരിയാണോ? കോടതി ഈ മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ കോടതി ഇടപെട്ട രീതി എന്താണ് ഇടപെട്ടെന്ന് പറയാമോ? അതായത് ഒന്ന്, പല സന്ദർഭങ്ങളിലും സുരക്ഷിതമായി അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല, പല സ്ഥലത്തും മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം. എനിക്ക് അറിയാവുന്നിടത്തോളം കാലം മാധ്യമ പ്രവർത്തകർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല, അവർ റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടേ ഉള്ളൂ. രണ്ട്, നിയമവിരുദ്ധമുള്ള ആളുകൾ വേണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ എന്ന ഒരു മാനദണ്ഡം സുപ്രീം കോടതിയിലുള്ളതല്ലേ?
സുപ്രീം കോടതി അക്രഡിറ്റേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന അക്രഡിറ്റേഷനാണിതിപ്പം. ഒരു പത്രപ്രതിനിധിക്കും ഹൈക്കോടതി നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് ഒരു നിയമവും ഇല്ല. അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് സുപ്രീം കോടതിയുടെ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് അവർ ഈ തർക്കം വന്നതിന് ശേഷം വെച്ചു. നല്ല കാര്യമല്ലേ അത്? നിങ്ങൾക്ക് നല്ലതല്ലേ? അല്ല, അതൊരു നല്ല കാര്യമായി തോന്നുന്നില്ല. കാരണം ഒരു ജനറൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി വരുമ്പോൾ ഒരു ഡോക്ടർമാരുടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ MBBS പഠിക്കണമെന്ന് ആവശ്യം. ഹൈക്കോടതി അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന അംഗീകാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്ന് അവർ ഒരു ഒരു എണ്ണം കൊണ്ടുവന്നു. അല്ല, സാധാരണ നിലയത്തിൽ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ ഇത് ആവശ്യമാണെന്ന മാനദണ്ഡമാണ് അവർ വെക്കുന്നത്. സുപ്രീം കോടതിയിൽ ആ മാനദണ്ഡം സ്വീകരിച്ചതിന് നിങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ലല്ലോ. അല്ല, ഈ താങ്കൾ പറഞ്ഞത് ഇതിനകത്ത് മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന്, താങ്കൾ ഇപ്പോൾ ഇതിനകത്ത് ഈ മാധ്യമങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ? അല്ല, ജുഡീഷ്യറി എന്നോട് സംസാരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ പ്രശംസിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും, നിങ്ങൾക്ക് സന്തോഷമാകും. അല്ലല്ല, ആ മുൻവിധി എനിക്കുമില്ല. ഞാൻ അതല്ല, മുൻവിധി മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ജസ്റ്റിസ് കെടി തോമസ്. മാധ്യമങ്ങൾ ഇതിനകത്ത് ഫെയർ ആയിട്ട് പ്രവർത്തിച്ചാൽ മറ്റവരുടെ ഭാഗത്തെ അൺഫെയർനെസ് ഞാൻ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവരെ അത് മാറ്റിക്കാൻ ഞാൻ ശ്രമിക്കാം. അതായത് അഭിഭാഷകരുടെ ഭാഗത്ത് അൺഫെയർനെസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു വിധിയും വിധിച്ച ജഡ്ജിയുടെ പേര് വരുന്നില്ല. പണ്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പം ജഡ്ജിമാരിൽ ഭൂരിപക്ഷവും സന്തുഷ്ടരാ. എന്നാണെന്നറിയോ, കുറച്ച് പേരുടെ പേരെ വന്നുകൊണ്ടിരുന്നുള്ളൂ മുമ്പ്. ഇപ്പോൾ ആരുടെ ഇല്ലാത്തതുകൊണ്ട് നല്ല കാര്യം. വക്കീലന്മാരിൽ കുറച്ച് പേരുടെ പേരുകൾ വരുമായിരുന്നു. ഇപ്പോൾ ആരുടെയും പേര് വരാത്തതുകൊണ്ട് ഭൂരിപക്ഷ വക്കീലന്മാർക്ക് സമ്മതമാണ്. അതുകൊണ്ട് അവരിപ്പോഴത്തെ സ്റ്റേറ്റസ് കോ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാ വക്കീലന്മാർ. അത് ജഡ്ജിമാരും അതെ. ഈ സ്വതന്ത്രമായ ഒരു മാധ്യമ പ്രവർത്തനം ആവശ്യമാണ് എന്ന അഭിപ്രായം ആണല്ലോ ജസ്റ്റിസ് കെ ഡി തോമസ് താങ്കൾക്കുള്ളത്. പക്ഷേ അതേസമയം തന്നെ താങ്കൾ ഈ മാധ്യമങ്ങളുടെ ഒരു വലിയ വിമർശകനായി മാറുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ താങ്കൾ പറയുന്നു പല വിധിന്യായങ്ങളെയും ന്യായാധിപന്മാരുടെ മനോഗതികളെയും അവരുടെ വിചാരങ്ങളെയും ഒക്കെ ഈ മാധ്യമ ചർച്ചകൾ സ്വാധീനിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം അൺഫെയർ പ്രാക്ടീസിൽ നിന്നും മാധ്യമങ്ങൾ മാറി നിൽക്കണം എന്ന അഭിപ്രായം താങ്കൾക്ക്? ഏതായാലും ഈ മാധ്യമ വിചാരണ, ഇങ്ങനത്തെ മാധ്യമ വിചാരണ കൊണ്ട് പല ജഡ്ജിമാരെയും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അത് മാധ്യമങ്ങളുടെ കുഴപ്പമാണോ സർ? അത് അൺഫെയർ എന്ന് പറയാൻ ഒക്കെയോ? ഞാൻ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കേസുകളും ഇങ്ങനെയുള്ള വിചാരണ വന്നില്ലായിരുന്നെങ്കിൽ അറിയപ്പെടാതെ പോകുമായിരുന്നു. പ്രയോജനമുണ്ട്, ഗുണമുണ്ട്. സി ഒരു 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 ഏതെങ്കിലും ഒരു കാര്യത്തിന് രണ്ട് വശം വേണ്ടേ? ഈ വിചാരണ നടത്തുന്നതിൻ്റെ ഗുണം വന്നിരിക്കുന്നതാണ് പല കേസുകളും അറിയപ്പെടാതെ പോയതിനെ മാധ്യമങ്ങളില്ലായിരുന്നതിൽ. അതാണ് മാധ്യമങ്ങളുള്ളത് കൊണ്ടാണ് അവയെല്ലാം പുറത്തു വന്നത്. അതൊരു വശം. മറ്റേ വശമാണ് ഈ കേസിനെ പറ്റി അങ്ങോട്ട് വിചാരണ ഇത് നടത്തിയാൽ ഇത് കേൾക്കുന്ന ജഡ്ജിമാരിൽ പലരും നേരത്തെ തന്നെ ഇത് തലേ കയറി കഴിയുക, ഇതാണ് സത്യമെന്ന്. അങ്ങനെ ഹിസ്റ്ററിയിൽ ഒത്തിരി കോൺസിക്വൻസസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇസ് ദാറ്റ് നോട്ട് അബ്സർഡ്? കാരണം വെച്ചാൽ ഒരു ഒബ്ജക്റ്റിവിറ്റി പ്രതീക്ഷിക്കുന്ന ന്യായാധിപനിൽ നിന്ന് ഇത്രയും സബ്ജക്റ്റീവായ ഒരു ഇൻഫ്ലുവൻസിലേക്ക് എങ്ങനെ പോകും? പോകാൻ പാടുള്ളു. എനിക്ക് ഉത്തരം പറയാൻ അറിയാൻ പാടില്ല. ഞാൻ തന്നെ അതിനകത്ത് വീണ് പോയിട്ടുണ്ടോന്നൊന്ന് പരിശോധിക്കണം. അങ്ങനെ ഈ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ജസ്റ്റിസ് കെ ടി തോമസ് എങ്ങനെ കാണും? കേന്ദ്രം അതൊരു രാഷ്ട്രീയമായ നിലപാടാകുകയില്ലേ? പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ഉള്ള സമയത്ത് ഞാനതെപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഞാനൊരു പൊളിറ്റിക്കലായിട്ട് ഞാനൊരു വലിയ നെഹ്റു ഭക്തനാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരാധകനാണ്. അപ്പോൾ എൻ്റെ മുറിക്കകത്തപ്പോഴും നെഹ്റുവിൻ്റെ കൂടെയുള്ള പടം ഇരിക്കുന്നതാണ്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയമില്ലാതെ വന്നത് ഞാൻ ജഡ്ജിയായതിന് ശേഷം. അങ്ങനെയല്ല, ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ കോൺഗ്രസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് മാറേണ്ടി വന്നത് കോൺഗ്രസ് ഇല്ലാതായപ്പോഴാണ്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സിനെ വെട്ടിമുറുക്കി, അതോടുകൂടെ കോൺഗ്രസ് ഇല്ലാതെയായി. പിന്നെ ഉണ്ടായത് വേറൊരു പാർട്ടിയാണ്, അതിന് കോൺഗ്രസ് എന്ന് പേരിട്ടിട്ടുള്ളേ ഉള്ളൂ. പിന്നെ നമുക്ക് രാഷ്ട്രീയമില്ല അതോടുകൂടെ. ഈ രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളുടെ കാര്യത്തിൽ എന്താണ് ജസ്റ്റിസ് കെ ടി തോമസ് പ്രതീക്ഷിക്കുന്നത്? അവരെ ഇനിയും മോചിപ്പിക്കണമെന്നാണ്, ഇളവ് ചെയ്ത് ബാക്കി ഭാഗം അവരെ മോചിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. താങ്കളുടെ ആഗ്രഹം സഫലമാകട്ടെ. താങ്ക് യു വെരി മച്ച്.